Hi friends, kind of video in any part of the poly, put a mean engine clean chay the Kamanulana in the video. Southern a lot to make a meaningful and yanning any clean chay the decar. In other than a Toli Kalanjing Arnik in under Toli Kalaya the Chenamal Matrangala Kitula, cleaning them and another party tender. Kuda de Chenamal Elakanator, a palare easy at a lot of remark of Gudaina the Kikanik in under. Ada either, chair chudula velatile, corchipuli, pin vecheta, Adilaki, mean it to go to the initiation. Ara manicure gainita and a chasm belgala in the Ridiana. Here they share a manicure all of Machamadiao. Would a end meaner and a pulivella the lake, two to Gunanda. Well, that is Sadan a Ridil, meaning any ana, clean jay the Rikani noca. Tori Edicanite Alperi Mundangilla Kaigana in Mumbai, very manicure all of freezer loche in Yale, Tori Valera Petan, Edicanite Petit. അല്ലെങ്കിൽ തൊലി ഇളക്കുമ്പോഴേക്കും ഇതിന്റെ കൂടെ മാംസം കൂട പോരാനുള്ള സാധ്യതയുണ്ട് ഇനി ഇത് കട്ട് ചെയ്ത് എടുക്കുന്ന എങ്ങനെയാണ് നോക്കാം ഇതുപോലെ രണ്ട് സൈഡിലും കൂർത്ത മുള്ളുകൾ ഉണ്ടാവും ഈ മുള്ള നമ്മൾ രണ്ട് സൈഡിൽ നിന്നും കട്ട് ചെയ്ത് കളയണം അതിനേക്കേറ്റ് ആദ്യം ഒന്ന് വിടർത്തി വെച്ചതിനു ശേഷം വാലിന്റെ അറ്റത്തുനിന്ന് മുകളിലേക്ക് ഇത് കട്ട് ചെയ്ത് എടുക്കണം മുകളിലേക്ക് വരുമ്പോഴേക്ക് ഇച്ചിരി ബലം കൊടുത്തു വേണം ഒന്ന് കട്ട് ചെയ്യാനായിട്ട് കാരണം എന്താ വെച്ചാൽ മുള്ള മുള്ളോട്ട് വരുന്നതോറും അതിനെ കട്ടി കൂടുതലായിരിക്കും ഇതുപോലെ ഈ മാംസത്തോട് ചേർത്ത് വെച്ചിട്ട് വേണം കട്ട് ചെയ്ത് എടുക്കാൻ ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും കട്ട് ചെയ്ത് എടുക്കാം അപ്പുറത്തെ സൈഡ് കട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ഹാർഡ് ആയിരിക്കും എന്നിട്ട് തൊലി എടുക്കാനായിട്ട് ഇതുപോലെ രണ്ട് കട്ട് അപ്പുറത്തെ സൈഡ് ഇപ്പുറത്തെ സൈഡ് തലയുടെ താഴത്തായിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് അവിടെ നിന്ന് തൊലി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക കണ്ടോ ഇതുപോലെ നൈസായിട്ട് തൊലി മാത്രം സെപ്പറേറ്റ് ചെയ്തെടുക്കുക എന്നിട്ട് അടുത്ത കൈ കൊണ്ട് സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വലിച്ചു കൊടുക്കുക കുറച്ച് തൊലി ഒന്ന് ഇങ്ങനെ ഇളകി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പിടിച്ചിട്ട് ഒരു നല്ല ബലത്തിൽ അങ്ങോട്ട് വലിച്ചാൽ മതി ഇതിങ്ങനെ ഇളകി വരും അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡ് ഇതുപോലെ തൊലി ഇളക്കി കൊടുക്കും ജസ്റ്റ് ഒന്ന് തൊലി ഇളക്കിയതിന് ശേഷം താഴോട്ടൊന്ന് വലിച്ചു കൊടുത്താൽ മാത്രം മതി വളരെ സിമ്പിളാണ് വളരെ ഈസി ആയിട്ടങ്ങ് തൊലികളകി വരും എന്നിട്ട് തലയുടെ ഭാഗം ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ വയറിൻ്റെ ഭാഗവും ക്ലീൻ ചെയ്തെടുക്കണം അതിലേക്കായിട്ട് നമുക്കവിടെ ഒരു ചെറിയൊരു കട്ടിട്ട് കൊടുക്കാം കട്ടിട്ട് കൊടുത്ത് അതിൻ്റെ വേസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇളക്കി കൊടുക്കുക എന്നിട്ട് ആ രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോഴേക്കും അത് മൊത്തത്തിൽ നല്ലതുപോലെ ക്ലീൻ ചെയ്യാം ക്ലീന വേണമെങ്കിൽ ഈ മുള്ളു കൂടെ വന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ വേണ്ട നിർബന്ധമൊന്നുമില്ല എന്നിട്ട് ഈ വാല് കൂടെ വന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മീൻ ക്ലീനായി കിട്ടി കണ്ടോ നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ടുള്ള മീൻ നമുക്കൊന്ന് വാഷ് ചെയ്തതിന് ശേഷം പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അടുത്ത് കാണിക്കുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ ചെതുമ്പൽ ഇളക്കുന്നതെന്നാണ് ചെതുമ്പൽ ഇളക്കാനും ഞാൻ ചെയ്യുന്നത് ഇതുപോലെ സൈഡിൽ രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എൻ്റെ വാല് കാണാനില്ല ഇവിടെ പോയോ എന്തോ കടിച്ചുകൊണ്ട് പോയിരിക്കുക അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡുകളുള്ള മുള്ള് കട്ട് ചെയ്ത് കൊടുക്കുക ആദ്യം നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ് ഈസിയായിട്ട് കട്ട് ചെയ്തിട്ട് എന്നിട്ട് ഇതിൻ്റെ വാലിൻ്റെ സൈഡിൽ നിന്ന് വേണം നമ്മളിതുപോലെ ഇളക്കി കൊടുക്കാനായിട്ട് ചെതുമ്പൽ ഇത് നോർമലി നമ്മൾ ചെതുമ്പൽ ഇളക്കുമ്പോൾ കുറച്ചൊന്ന് ഹാർഡായിരിക്കും ഇങ്ങനെ ഇളകി വരാനും അതുപോലെ തന്നെ ഇതിൻ്റെ ചെതുമ്പലാണെങ്കിൽ നമ്മൾ ഇളക്കുമ്പോൾ അതങ്ങ് തെറിച്ച് ഇങ്ങോട്ട് പോകും അപ്പോൾ അത് അതാണ് ഇങ്ങനെ എടുക്കുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ട് ചെതുമ്പൽ മാത്രം എടുക്കുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ട് എന്നിട്ട് ഇവിടെയൊക്കെ വൃത്തികേടാവും അല്ലേ അങ്ങനെ രണ്ട് സൈഡ് നമ്മളിതുപോലെ ചെതുമ്പൽ ഇളക്കി കൊടുക്കുക അത്
അതിനുശേഷം നേരത്തെ ക്ലീൻ ചെയ്തതുപോലെ തന്നെ അതിൻ്റെ തലയും കട്ട് ചെയ്ത് അതിൻ്റെ വയറിൻ്റെ ഭാഗവും ഒന്ന് കട്ട് ചെയ്ത് അതിൻ്റെ പേസ്റ്റും കളഞ്ഞതിന് ശേഷം അതിൻ്റെ വാലും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുമ്പോഴേക്കും മീൻ ക്ലീൻ ആയി കിട്ടും. ഇതുപോലെ തന്നെ ബാക്കിയുള്ള മീൻ കൂടെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. ഞാനിവിടെ കാണിക്കുന്നത് സാധാരണ ഞാൻ ചെയ്യുന്ന രീതിയാണ്. നമ്മുടെ അടുക്കളയിലുള്ള സിങ്കിൽ വെച്ചിട്ട് ഒരു കത്തി ഉപയോഗിച്ചിട്ട് മാത്രം വളരെ ഈസി ആയിട്ട് നമ്മൾ മീൻ ക്ലീൻ ചെയ്തെടുക്കുന്ന രീതിയാണ്. ചിലർ ഇതിന് സിസേഴ്സൊക്കെ ഉപയോഗിക്കുന്നവരുണ്ടാകാം, ചിലർ കട്ടിംഗ് ബോഡി വെച്ചിട്ടൊക്കെ കട്ട് ചെയ്യുന്നവരുണ്ടാകും, ചിലരാണെങ്കിൽ പുറത്തൊക്കെ ചെന്നിരുന്ന് കട്ട് ചെയ്തെടുക്കുന്നവരുണ്ടാകാം അല്ലേ. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് കിച്ചണിൽ തന്നെ വെച്ച് ക്ലീൻ ചെയ്യുന്ന രീതിയാണ്. ഇങ്ങനെയും ചിലർ ചെയ്യുന്നുണ്ടാവും അല്ലേ. അപ്പോൾ മീൻ കഴുകാൻ അറിഞ്ഞുകൂടാത്തവർ ഈ രീതിയിൽ ചെയ്ത് നോക്കൂ, അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. ഇനി അടുത്ത് നമുക്ക് പുളിവെള്ളത്തിലിട്ട് വെച്ചിരുന്ന മീൻ എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇത് നമുക്ക് നേരത്തെ കട്ട് ചെയ്തതുപോലെ തന്നെ രണ്ട് വശത്തുമുള്ള മുള്ള ആദ്യം കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ ചെതുമ്പൽ ഇളക്കുമ്പോൾ വളരെ സോഫ്റ്റായിട്ട് ഇളകി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുളിവെള്ളത്തിലിട്ട് വയ്ക്കുന്നത്. അതുപോലെ മുള്ള നേരത്തെ കട്ട് ചെയ്തതുപോലെ തന്നെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം വാലിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുപോലെ നേരത്തെ ചെതുമ്പൽ ഇളക്കിയതുപോലെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇങ്ങനെ ഇളക്കുമ്പോഴേക്കും നമുക്ക് കാണാം വളരെ ആയാസമൊന്നും കൂടാതെ തന്നെ വളരെ എളുപ്പത്തിൽ അതിൻ്റെ ചെതുമ്പൽ ഇളകി വരുന്നത് കണ്ടോ. വളരെ നൈസായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഇളകി വരുന്നുണ്ട്. ഇതുപോലെ ചെതുമ്പൽ പുറത്തോട്ടൊന്നും തെറിക്കുന്നുമില്ല കണ്ടോ. അതാണ് ഈ പുളിവെള്ളത്തിലിട്ട് വെച്ചാലുള്ള പ്രത്യേകത. നമുക്ക് എളുപ്പത്തിൽ ഇതിൻ്റെ ചെതുമ്പൽ കളയാനായിട്ട് പറ്റും കണ്ടോ. രണ്ട് സൈഡ് നല്ല നീറ്റായിട്ട് നമ്മൾ ചെതുമ്പൽ ഇളക്കി പുളി ഇളക്കുന്നില്ലെങ്കിൽ ഇതായിരിക്കും നല്ല ബെസ്റ്റ് മെത്തേഡ്. എന്നിട്ട് നേരത്തെ ക്ലീൻ ചെയ്തതുപോലെ തന്നെ ക്ലീൻ ചെയ്ത് എടുക്കുക. അടുത്ത മീനും അതുപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ എല്ലാ മീനും ഇതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഞാനിതിൽ നാലെണ്ണം തൊലി കളഞ്ഞു എടുത്തിട്ടുണ്ട്, മൂന്നെണ്ണം തൊലി കളയാതെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഉപ്പിട്ട് നല്ലതുപോലെ കഴുകിയെടുക്കാം. അതിൻ്റെ സ്മെല്ലും അതിൻ്റെ മണമൊക്കെ ഒന്ന് മാറി കിട്ടാനായിട്ടാണ് നമ്മൾ ഈ ഉപ്പിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുന്നത്. തൊലി കളഞ്ഞത് കഴുകണമെന്ന് നിർബന്ധമില്ല, എന്നാലും ഞാനിവിടെ കഴുകിയെടുക്കുകയാണ്. തൊലി കളയാത്തത് എന്തായാലും ഉപ്പിട്ട് നല്ലതുപോലെ കഴുകിയെടുക്കണം, എങ്കിലേ അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ മാറി കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ കറി വയ്ക്കുമ്പോഴൊക്കെ ആണെങ്കിൽ അതിൻ്റെ സ്മെല്ല് ഭയങ്കരമായിട്ട് കുത്തുന്നുണ്ടാവും. ഇത് നമുക്കൊരു പാത്രത്തേക്ക് മാറ്റാം. എന്നിട്ട് ഇത് കുറച്ചും കൂടെ ഒന്ന് നല്ലതുപോലെ തിരുമ്മിയെടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കാം. ഇതിൻ്റെ എല്ലാ ഭാഗവും ഒന്ന് വിളർത്തി നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കണം. ഇങ്ങനെ പൊരിക്കാനായിട്ട് എടുത്ത് വെച്ച മീനാണ്. ഇത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. ഇതുപോലെ കത്തി കൊണ്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. രണ്ട് മൂന്ന് ഇതുപോലെയുള്ള ഭാഗമൊക്കെ അതിനകത്ത് തന്നെ ഉണ്ടാവും. തൊലി ഇളക്കുമ്പോൾ ഇതൊന്നും കളയണ്ട, അതിരുന്നാലേ മീനിന് ഒരു ടേസ്റ്റൊക്കെ കിട്ടത്തുള്ളൂ. അതിനെ എല്ലാം ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഇങ്ങനെ വരഞ്ഞു കൊടുത്താലുണ്ടല്ലോ മസാലയൊക്കെ പിടിപ്പിക്കുമ്പോഴേക്കും അതിലേക്ക് നല്ല പക്കത്ത് വിട്ട് മസാലയൊക്കെ കയറും. അതെല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ്, അത് ഞാൻ പറഞ്ഞേ ഉള്ളൂ കേട്ടോ. നമ്മൾ നാല് പേർക്കുള്ള മീൻ ഫ്രൈ ചെയ്യാനുള്ള മീൻ ഇവിടെ ആയിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്യുന്ന വീഡിയോ കൂടെ ഞാൻ ഇട്ടുതരാം കേട്ടോ, സിമ്പിളായിട്ട് എങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നതെന്ന് കൂടെ. ഇതൊന്ന് വാഷ് ചെയ്തെടുക്കാം. അപ്പം അത് റെഡിയായി. ഇനി എടുത്ത് കറി വയ്ക്കാനുള്ള മീൻ, അത് ഞാനിവിടെ കഴുകിയിട്ട് ഒന്നുകൂടെ ഒന്ന് കഴുകിയതിന് ശേഷം
അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്യണം കേട്ടോ. തൊലി ഇളത്ത മീനാണെങ്കിൽ നല്ലതുപോലെ വാഷ് ചെയ്യണം. ഞാൻ മിക്ക മീനുകളും തൊലി എടുത്തിട്ടാണ് കറി വയ്ക്കാറുള്ളത്. പിന്നെ ഇപ്പോൾ ഇത് രണ്ടായിട്ട് മുറിക്കാനുള്ളതേ ഉള്ളൂ. എന്നാലും ഞാനിത് മൂന്നായിട്ട് മുറിക്കുകയാണ്. മൂന്നായിട്ട് മുറിച്ചില്ലെങ്കിൽ നമുക്ക് കറി പോരുമ്പോഴേക്കും തികയത്തില്ല. നമുക്ക് മൂന്നായിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഉള്ളപ്പോൾ ഉള്ളതുപോലെ ഇല്ലാത്തപ്പോൾ ഇല്ലാത്ത പോലെ. അതല്ലേ അതിൻ്റെ ഒരു ശരി. ഓക്കെ, അപ്പോൾ ഞാൻ എല്ലാ മീനും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഒരിക്കൽ കൂടെ ഒന്ന് കഴുകിയെടുക്കാം. എനിക്ക് ഈ കഴുകലിൻ്റെ അസുഖം ഇച്ചിരി കൂടുതലാണ്. പണ്ട് നൊത്തോലിയൊക്കെ വീട്ടിൽ നിന്ന് മീൻ കഴുകാൻ തരുമായിരുന്നു. അപ്പോൾ അവിടെ ബാക്കിയൊന്നും വയ്ക്കില്ലായിരുന്നു എന്നാണ് വീട്ടുകാർ പറയാറ്, അമ്മയൊക്കെ പറയാറ്. കഴുകി കഴുകി അതിൻ്റെ എല്ലാം എടുത്ത് കളയുന്നു. വേറെ ഒന്നും ചെയ്യാറൊന്നുമില്ല ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ. കണ്ടോ, അങ്ങനെ നമ്മുടെ മീൻ ഇവിടെ നല്ല ക്ലീനായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.